ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെബിൾസ്. ഇന്ന് നമുക്കൊരു ലഘു പരീക്ഷണം ചെയ്യാം. ഉയരുന്ന ജലം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണം ജലത്തെ ഉയർത്തുന്നതാണ്. സാധാരണയായി ജലം താഴേക്ക് പതിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഉദാഹരണമായി വെള്ളച്ചാട്ടങ്ങൾ. ഈ പരീക്ഷണത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ജലത്തെ ഉയർത്താം എന്നതാണ്. അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: വെളുത്ത പ്ലേറ്റ്, ഒരു മെഴുകുതിരി, ജലം, കുറച്ച് കളർ, ഒരു ഗ്ലാസ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് പരീക്ഷണം തുടങ്ങാം. ആദ്യമായി ഒരു മെഴുകുതിരി പ്ലേറ്റിൽ സ്ഥാപിക്കുക. കുറച്ച് കളർ ജലത്തിൽ ചേർക്കുക. ഇപ്പോൾ ജലത്തിന് നിറം നൽകി. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പച്ച നിറമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ നിറമുള്ള ജലത്തെ പ്ലേറ്റിലേക്ക് ഒഴിക്കാം. അടുത്തതായി മെഴുകുതിരി കത്തിക്കുന്നു. മെഴുകുതിരി ജ്വലിക്കാനായി ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ലഭിക്കുമ്പോൾ മാത്രമേ അത് നന്നായി ജ്വലിക്കുകയുള്ളൂ. ഇനി നമുക്കൊരു ഗ്ലാസ് മെഴുകുതിരിക്ക് മുകളിലായി കമിഴ്ത്തി വെക്കാം. ഇപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. തുടക്കത്തിൽ മെഴുകുതിരി നന്നായി ജ്വലിച്ചിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അത് അണഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഗ്ലാസിലേക്ക് നോക്കിയാൽ ജലം ഉയർന്നതായി കാണാം. നമ്മൾ ജലത്തിന് നിറം നൽകിയത് ജലം ഉയരുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണത്തിന്റെ തത്വം എന്താണ്? നമ്മൾ മുകളിൽ പറഞ്ഞിരുന്നുവല്ലോ മെഴുകുതിരി ജ്വലിക്കാനായി ഓക്സിജൻ ആവശ്യമാണെന്ന്. നമ്മൾ ഗ്ലാസ് കമഴ്ത്തി വെക്കുമ്പോൾ അല്പസമയം മാത്രം മെഴുകുതിരി ജ്വലിച്ചതായി നമ്മൾ കണ്ടു. ആ ഒരു സമയത്ത് മാത്രമേ ആ ഗ്ലാസിനകത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്സിജൻ മുഴുവനായി നഷ്ടപ്പെട്ട സമയത്ത് മെഴുകുതിരി അണഞ്ഞുപോയി. ഗ്ലാസിൽ മെഴുകുതിരി ജ്വലിച്ചപ്പോഴുണ്ടായ വായുവിന്റെ മർദ്ദം കൊണ്ടാണ് ജലം ഉയർന്നത്. സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: വായു നിറച്ച തലയണ അഥവാ എയർ പില്ലോ. ശരി, നീ ഈ വായു നിറച്ച തലയണയിൽ കയറി നിൽക്ക്. നിനക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇനി കൈകൾ ഉയർത്തി ഒരു കാല് മാത്രം ഉയർത്തി നിൽക്ക്. ഇപ്പോൾ നീ ചെയ്ത് നോക്ക്. ശരി, ഇപ്പോൾ ഞാൻ നിന്റെ കണ്ണുകൾ ഇറുക്കി കെട്ടിവെക്കാം. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശരി, ഇപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്ക. അത്രയ്ക്ക് എളുപ്പമല്ല. ഇനി നീ ചെയ്ത് നോക്ക്.
എങ്ങനെ ചെയ്യുന്നു എന്ന് കാണട്ടെ. ഓ, പറ്റുന്നില്ല, സമനിലയിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഉള്ളംകാലിലുള്ള മർദ്ദ ഞരമ്പുകൾ തലച്ചോറിലേക്ക് സന്ദേശം അയക്കുന്നു. ഒരു കാലിൽ നിൽക്കുമ്പോൾ സമനിലയിൽ നിൽക്കാൻ അല്പം പ്രയാസമായിരിക്കും. എന്തെന്നാൽ മർദ്ദത്തെക്കുറിച്ചുള്ള പകുതി സന്ദേശം മാത്രമേ തലച്ചോറിലേക്ക് അയക്കുന്നുള്ളൂ. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നേത്രഞരമ്പുകൾക്ക് തലച്ചോറിലേക്ക് സന്ദേശം അയക്കാൻ സാധിക്കാതെ പോകുന്നു. കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വശങ്ങളിൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ ബാലൻസ് ചെയ്യുന്നത് കൂടുതൽ കഠിനമായി തീരുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. കൈവിരൽ രേഖകളെ പോലെ തന്നെ ഓരോരുത്തർക്കും നാവിലുള്ള രേഖകളും വ്യത്യസ്തമായിരിക്കും.